ലോകത്ത് കാര്യങ്ങൾ വളരെ പെട്ടെന്നാണ് മാറിമറിയുന്നത് ചില നിമിഷങ്ങൾ മതി ചില കാര്യങ്ങൾ മാറിമറിയുന്നതിനു വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ലോക രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ പലവട്ടം സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാവി തന്നെ തുലാസിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് കാരണം ഇനി ചില കാര്യങ്ങൾ തെറ്റിക്കുകയാണ് എങ്കിൽ പാകിസ്ഥാനിലേക്ക് അതിനെ മറുപടി നൽകുന്നത് ചൈനീസ് മിസൈലുകൾ ആയിരിക്കും എന്നാണ് ചൈനീസ് പ്രസിഡന്റ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിനു ശേഷം മാത്രം വന്ന് നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക വെൽക്കം ടു D3 Media. തീവ്രവാദത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇപ്പോൾ വല്ലാത്ത ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ സൈനികർ വിടുപണി ചെയ്യുന്ന അവസ്ഥയിൽ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ് കാര്യങ്ങൾ ആ രാജ്യത്തിന്റെ ആധാരം വരെ ചൈന എന്ന് പറയുന്ന വ്യാളി വിഴുങ്ങിയിരിക്കുകയാണ് ഈ ചൈനയുടെ ഒരു കോളനിയായി ഈ പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നുള്ളത് പല ഘട്ടങ്ങളിലായിട്ട് പല വീഡിയോകളിലായിട്ട് നമ്മൾ വിശദീകരിച്ചത് തന്നെയാണ് നമ്മൾ കണ്ടത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇതിലെല്ലാറ്റിലും ഉപരി വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ പാകിസ്ഥാൻ എത്തി നിൽക്കുകയാണ് അതായത് ഏതൊരു നിമിഷവും പാകിസ്ഥാനിലേക്ക് ചൈനീസ് മിസൈലുകൾ പതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇന്ത്യക്കെതിരെ ഈ രണ്ട് രാജ്യങ്ങളും ഒത്തുചേർന്ന് ചൈനാകിസ്ഥാൻ എന്നുള്ള ഒരു തലത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ എല്ലാ അതിർത്തികളിലും തീവ്രവാദ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരു രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ എങ്ങനെയാണ് ഇവർ തമ്മിൽ തെറ്റിയത് എന്തുകൊണ്ടാണ് ചൈനീസ് മിസൈലുകളാണ് ഇനി മറുപടി നൽകാൻ പോകുന്നത് എന്ന് ഈ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പറഞ്ഞിരിക്കുന്നത് അത് വല്ലാത്ത ഒരു താക്കീത് തന്നെയാണ് കാരണം പാകിസ്ഥാന്റെ ഉള്ളിലുള്ള A to Z കാര്യങ്ങൾ അറിയാവുന്ന ഒരു രാജ്യമാണ് ചൈന അതുകൊണ്ട് തന്നെ ചൈനയുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന ഒരു വിള്ളൽ അത് പാകിസ്ഥാൻ ഒന്നാമതേ ദുർബല അതിനിടയിൽ ഗർഭിണി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ചൈന പാകിസ്ഥാനിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വളർത്തിക്കൊണ്ടുവരിക അവിടെ പുതിയ പുതിയ നിർമ്മിതികൾ നടത്തുക സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ചുയർത്തുക ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾക്കാണ് ഈ കോടാനുകോടി രൂപ ചൈന ഈ പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സാമ്പത്തിക ഇടനാഴി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമായിട്ടാണ് ഇത്തരത്തിലുള്ള നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് എല്ലാ രീതിയിലും ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മുന്നിലേക്ക് കൊണ്ടുവരാനെന്നുള്ള അവസ്ഥയിലുള്ള നിരവധി പ്രോജക്റ്റുകളാണ് ഇപ്പോൾ ഈ പാകിസ്ഥാനിൽ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവയ്ക്കൊന്നും പൈസ തിരികെ കൊടുക്കാനും അവയുടെ പലിശ പോലും നൽകാൻ കഴിയാത്തത് കൊണ്ട് ഈ പാകിസ്ഥാൻ സൈന്യത്തെ തന്നെ ഈ ചൈനയ്ക്ക് അടിയറവ് വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഇതിനെതിരെ കടുത്ത അതൃപ്തിയുണ്ട് കാരണം ഈ ചൈന ഈ പാകിസ്ഥാനിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള വലിയ ഭീമൻ പ്രോജക്റ്റുകളിൽ തൊഴിലാളികളായിട്ടും അവിടുത്തെ വർക്കേഴ്സ് ആയിട്ടും അവിടുത്തെ എൻജിനീയേഴ്സ് ആയിട്ടും ഒക്കെ ഈ പാകിസ്ഥാനിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് ഈ ചൈനീസ് കാർ വന്നിറങ്ങുന്നവരെല്ലാം ഒരിക്കലും യഥാർത്ഥ തൊഴിലാളികളോ അല്ലെങ്കിൽ വർക്കേഴ്സോ അല്ല എന്നും അതെല്ലാം വേഷം മാറി എത്തുന്ന ചൈനീസ് പട്ടാളക്കാരാണ് എന്നുമുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ഇത്തരത്തിലുള്ള ഈ ചൈനീസുകാരുടെ ഒരുപാടുള്ള അധിനിവേശം ഈ പാകിസ്ഥാന്റെ എല്ലാ തെരുവോരങ്ങളിലും എല്ലാ പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട് വരുന്നു എന്ന വ്യാജേന ഇങ്ങനെ ചൈനീസ് പൗരന്മാർ ഇങ്ങനെ കുത്തി നിറയ്ക്കപ്പെടുന്നത് ഈ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് വല്ലാത്ത ഒരു അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ പാകിസ്ഥാനിലേക്ക് വന്നിറങ്ങുന്ന ചൈനീസ് പൗരന്മാരെ എവിടെ കണ്ടാലും ഈ പാകിസ്ഥാനികൾ ഓടിച്ചിട്ട് തല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകളും നിരവധി വാർത്ത
വാർത്തകളും ലോക മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ് പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ സാധാരണ അവിടെയുള്ള ജനങ്ങൾ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന നമുക്ക് ഏവർക്കും അറിയാം ഈ തീവ്രവാദത്തിന്റെ ഈറ്റില്ലം തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ എ മുതൽ ഇസഡ് വരെയുള്ള പേരുകളിൽ തുടങ്ങുന്ന തീവ്രവാദ സംഘടനകളെ ഇങ്ങനെ പാലൂട്ടി വളർത്തുന്ന ഒരു രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ അത് എല്ലായ്പ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന നമ്മൾ അധിവസിക്കുന്ന രാജ്യത്തിനെ എതിരായിട്ട് പ്രവർത്തിക്കാനും നുഴഞ്ഞു കയറാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു തീവ്രവാദത്തെ ഇവർ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത് എന്നുള്ളത് ലോകം മുഴുവൻ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എ മുതൽ ഇസഡ് വരെ പേരിൽ തുടങ്ങുന്ന നിരവധി എണ്ണിയാൽ ഒടുങ്ങാത്ത തീവ്രവാദ സംഘടനകൾ ഈ വന്നിറങ്ങിയ ചൈനീസ് പൗരന്മാർക്കെതിരെ കടുത്ത ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് അവർ ഇങ്ങനെ വെറുതെ അടിയും തല്ലൊന്നുമല്ല ബോംബ് വെച്ച് കൊല്ലാൻ തന്നെ തുടങ്ങിയിട്ടുണ്ട് നിരവധി പൊട്ടിത്തെറികളാണ് തുടർച്ചയായിട്ട് പാകിസ്ഥാനിൽ ഈ ചൈനീസ് പൗരന്മാരുടെ ജീവൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്തത് ഇത് പാകിസ്ഥാന്റെ കൺട്രോളിൽ നിൽക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഈ ചൈനീസുകാർ നമുക്ക് ഏവർക്കും അറിയാം അവർ പട്ടിയെയും പാമ്പിനെയും ഒക്കെ ഭക്ഷിക്കുന്ന ആളുകളാണ് ഏത് തരത്തിലുള്ള മൃഗങ്ങളെയും കൊന്നു തിന്നുന്നവരാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചൈനീസ് പൗരന്മാർ ഈ പാകിസ്ഥാനിൽ ഒരുപാട് കൂട്ടത്തോടെ വന്നതുകൊണ്ട് തന്നെ അവർക്കുള്ള ഭക്ഷണം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ ഞാൻ നേരത്തെ പറഞ്ഞു ചൈനയ്ക്ക് ആധാരം വരെ അടിയറവ് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ചൈനീസ് പൗരന്മാരുടെ ആവശ്യപ്രകാരം അവർക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ മുസ്ലിം രാജ്യമായിട്ടുള്ള ഈ പാകിസ്ഥാൻ അവരുടെ മതവിശ്വാസങ്ങൾക്ക് എതിരായിട്ടുള്ള ഹറാമായിട്ടുള്ള ഈ പന്നി മാംസം വിൽക്കുന്ന കടകൾ വരെ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു അത് മാത്രമല്ല ഈ ചൈനീസ് പൗരന്മാർക്ക് യഥേഷ്ടം ഈ പന്നി മാംസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പന്നി വളർത്തുന്ന കേന്ദ്രങ്ങൾ വരെ അവിടെ തുറക്കുകയുണ്ടായി ഇത് സാധാരണ ജനങ്ങളിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു അമർഷം ഉണ്ടാക്കി എന്നാൽ അവർ പ്രതികരിച്ചതുപോലെ ആയില്ല ഈ പറയുന്ന തീവ്രവാദ സംഘടനകൾ പ്രതികരിച്ചത് അവർ ഈ ചൈനീസ് ഭടന്മാരെ എവിടെ കണ്ടാലും അവരെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അങ്ങനെ ഈ ഒന്നിലധികം തവണ ചാവേറുകളായി പൊട്ടിത്തെറിക്കുക ഇവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ ബോംബ് വെക്കുക അങ്ങനെ നിരവധി കാർ ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ ഒരു തുടർക്കഥയായി മാറി ഈ പാകിസ്ഥാനിൽ ഈ തീവ്രവാദ സംഘടനകൾ കളം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ പാകിസ്ഥാനിലെ തെരുവുകളിൽ പന്നി മാംസം വിൽക്കുന്ന കടകൾ തുറക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പൊട്ടിത്തെറികളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുകയാണ് എന്നാൽ ഈ പാകിസ്ഥാന്റെ സ്ഥാവര ജംഗമം മുഴുവനും ഈ ചൈനയ്ക്ക് അടിയറ വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഭരണകൂടത്തിന് ഇതിനെതിരായിട്ട് വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിയാത്ത ഒരവസ്ഥയാണ് അങ്ങനെ ഇതങ്ങനെ പ്രകമ്പനം കൊണ്ട് നിൽക്കുമ്പോഴാണ് മറ്റു ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അത് മറ്റൊന്നുമല്ല ഈ പാകിസ്ഥാന്റെ സൈനിക വാഹനങ്ങൾ നിരവധി പാകിസ്ഥാനി പെൺകുട്ടികളെ കുത്തി നിറച്ച് അവരെയും കൊണ്ട് ഈ ചൈനീസ് ക്യാമ്പുകളിലേക്ക് ഈ പാകിസ്ഥാൻ സൈനിക വണ്ടികൾ പോകുന്നു എന്നും ഇവയെല്ലാം ഈ ചൈനീസ് ഭടന്മാർക്കും ചൈനീസ് പൗരന്മാർക്കുമുള്ള ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുകയാണ് എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഒരു രാജ്യത്തിന് ഇതിൽ പരം എന്ത് നാണക്കേടാണ് വേണ്ടത് മറ്റൊരു രാജ്യം ഈ ഒരു സ്വന്തം രാജ്യത്തിലേക്ക് അധിനിവേശം ചെയ്യുക അവർക്കുള്ള ഇത്തരത്തിലുള്ള വിടുപണി വരെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ആ രാജ്യത്തെ സൈനികർ എത്തിച്ചേരുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കിയ തീവ്രവാദ സംഘടനകൾ ഒന്നും പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ലായിരുന്നു നിരവധി പൊട്ടിത്തെറികളും നിരവധി ചൈനീസ് പൗരന്മാരെ കൊന്നൊടുക്കുന്നതിലൂടെയും അവർ കളം നിറഞ്ഞാടാൻ തുടങ്ങി അങ്ങനെ ഈ ചൈനയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളിലേക്ക് വരുന്ന നിരവധി ചൈനീസ് പ്രവർത്തകർക്കും ചൈനീസ് ഭടന്മാർക്കും ചൈനീസ് പൗരന്മാർക്കും ചൈനീസിലെ തൊഴിലാളികൾക്കും ഒക്കെ എതിരായിട്ട് നിരവധി ആക്രമണ പരമ്പരകൾ വരുന്നതിന് എതിരായിട്ട് ചൈന വളരെയധികം ഒരു ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവയ്ക്കെല്ലാം ഒരു ശമനം ഉണ്ടാക്കണമെന്നും ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും കാരണം പാകിസ്ഥാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വലുതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര കോടാനുകോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പാകിസ്ഥാനെ വളർത്തിക്കൊണ്ടു വരുന്നതിനുള്ള ഒരു കൈത്താങ്ങാണ് ചൈന നൽകിയിരിക്കുന്നത്
ഉപയോഗിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചൈനീസ് പൗരന്മാർക്കെതിരെയുള്ള ഏതൊരു ആക്രമണത്തെയും കൃത്യമായിട്ടും ഇനി ഇങ്ങനെ ക്ഷമിക്കാൻ കഴിയില്ല എന്നുമൊക്കെ ചൈന പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ജൂലൈയിൽ വീണ്ടും ഒരു വമ്പൻ പൊട്ടിത്തെറി ഉണ്ടാവുകയാണ് അതിൽ 9 ചൈനീസ് എഞ്ചിനീയർ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത് ചൈന പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്ന വലിയ ഒരു വൈദ്യുത നിലയമായ ദാസു വൈദ്യുത നിലയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ആണ് 9 ചൈനീസ് എഞ്ചിനീയേഴ്സ് ആണ് ഈ ഒരു പൊട്ടിത്തെറിയിൽ ബസ് പൊട്ടിത്തെറിച്ച് മരിക്കുന്നത് എന്നാൽ അതിനെതിരായിട്ട് ചൈന ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ മറുപടി പാകിസ്ഥാൻ നൽകുന്നത് അത് ആ സഞ്ചരിച്ചിരുന്ന ബസ്സിലെ ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ടായ പൊട്ടിത്തെറി ആണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തലുമായിട്ടാണ് ഈ പാക് ഭരണകൂടം മുന്നിലേക്ക് വന്നത് എന്നാൽ വളരെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് അത്തരത്തിൽ സംഭവിച്ചതല്ല എന്നും ഇതൊരു ബോംബ് സ്ഫോടനമായിരുന്നു എന്നും അതൊരു തീവ്രവാദ ആക്രമണമായിരുന്നു എന്നുള്ളതുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നു പിന്നീട് പാകിസ്ഥാൻ ആ ഒരു കാര്യത്തിൽ നിന്നും കൈയൊഴിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു അപ്പോൾ ഈ ഒരു തീവ്രവാദ പ്രവർത്തനത്തിലൂടെ വീണ്ടും ഇത്തരത്തിൽ 9 ചൈനീസ് പൗരന്മാർ അതും വളരെയധികം ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിന്റെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഒരു മറുപടി നൽകാതെ ഇതിനുള്ള നഷ്ടപരിഹാരം നൽകാതെ ഒരു കാരണവശാലും ഇനി ആ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നിലേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു തീരുമാനം ചൈന എടുക്കുകയാണ് അങ്ങനെ ആ ഒരു പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചതിനു ശേഷം ചൈന പാകിസ്ഥാനുമായിട്ട് മീറ്റിംഗ് വിളിക്കുകയാണ് അതിൽ $35 മില്യൺ നഷ്ടപരിഹാരം പാകിസ്ഥാൻ ചൈനയ്ക്ക് നൽകണമെന്നും ഈ ഒരു പൊട്ടിത്തെറിയിൽ കൊല്ലപ്പെട്ട ഈ ഒരു 9 എഞ്ചിനീയേഴ്സും അതുകൂടാതെ തന്നെ അതിൽ വളരെ മൃഗീയമായിട്ട് വളരെയധികം തീവ്രമായിട്ടുള്ള പരിക്കുകൾ ഏറ്റ അവരുടെ പൗരന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നഷ്ടപരിഹാര തുക ചോദിക്കുന്നത് എന്നും ചൈന പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ആദ്യം ഒരു മീറ്റിംഗ് ആയി പിന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി തന്നെ വിളിച്ചുകൂട്ടി നിരവധി ചർച്ചകൾ അങ്ങ് നടത്തി പക്ഷേ ഇതുവരെയും പാകിസ്ഥാന് അങ്ങോട്ട് ഒരു രൂപ പോലും കൊടുക്കാനായിട്ട് സമ്മതിച്ചിട്ടുമില്ല അത് കൊടുക്കാനായിട്ട് പാകിസ്ഥാന്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് പുറത്ത് പരക്കെ അറിയപ്പെടുന്ന അഭ്യൂഹം ഈ ഊരുതണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്തുണ്ടാകാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് കാരണം അതുകൊണ്ടാണല്ലോ വാങ്ങിയ പൈസയ്ക്ക് തിരിച്ച് പലിശ പോലും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ത്യൻ ബോർഡറുകളിൽ അവരുടെ സൈനികരെ ഈ ചൈനയ്ക്ക് വേണ്ടിയിട്ട് നൽകിയത് കമാൻഡർ ലെവലിലുള്ള ഓഫീസേഴ്സിനാണ് നൽകിയതെന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പാകിസ്ഥാനിൽ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന ചൈനീസ് പട്ടാളക്കാർക്കുള്ള ലൈംഗിക തീഷ്ണ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പെണ്ണുകൂട്ടി കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ വലിയ ഒരു രാജ്യത്തിന്റെ പട്ടാളം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ആ രാജ്യം എത്രത്തോളം പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് എന്ന് അങ്ങനെ ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്ത് എങ്ങും എത്താത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് പാകിസ്ഥാൻ വല്ലാത്ത ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ടൈൽ സിറാമിക് കമ്പനി എന്ന് പറയുന്ന ചൈനീസ് കമ്പനി അത് പാകിസ്ഥാനിൽ വർക്ക് ചെയ്യുന്ന ഒരു വലിയ കമ്പനിയാണ് ഈ കമ്പനിയിലേക്ക് ഒരു കൂട്ടം ആളുകൾ തള്ളിക്കയറി അവിടെ ഉണ്ടായിരുന്ന ചൈനീസ് പൗരന്മാരെ എല്ലാം ഓടിച്ചിട്ടടിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ വർക്കേഴ്സിനെയും പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുകയാണ് ആ വീഡിയോ എല്ലാ മാധ്യമങ്ങളും ലോക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും വൈറലായിട്ടുണ്ട് അതിന്റെ കാരണം ഈ ടൈൽസ് കമ്പനിയുടെ ഒരു പരസ്യത്തിൽ പ്രവാചകനെ അവഹേളിക്കുന്ന തരത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ് എന്നാൽ ഇതുകൂടെ അറിയുമ്പോഴേക്കും വീണ്ടും ചില പൊട്ടിത്തെറികളും ബോംബ് സ്ഫോടനങ്ങളിലൂടെയാണ് ഈ പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ അതിന് മറുപടി നൽകിയത് അങ്ങനെ ഇത്തരത്തിലൊരു സംഭവം കൂടെ ഉണ്ടായതോടുകൂടി ചൈന നിലപാട് അങ്ങ് കടുപ്പിക്കുകയാണ് ചെയ്തത് അതായത് ഈ ചൈന പാകിസ്ഥാന്റെ സാമ്പത്തിക ഇടനാഴിയിൽ എവിടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു അവിടെയെല്ലാം ഒരു വലിയ ജനപ്രക്ഷോഭം ഉണ്ടാകുകയും അതുകൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ചൈനീസ് പൗരന്മാരെയും ഓട്ടിച്ചിട്ട് ആക്രമിക്കുകയും അവർ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലും അവരുടെ വർക്ക് സ്ഥലങ്ങളിലും ഒക്കെ നിരവധി ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൈന പാകിസ്ഥാനിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള വലിയ പ്രോജക്റ്റുകളുടെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പാകിസ്ഥാനിലേക്ക് വരുന്നതിന് വേണ്ടി മിക്ക ചൈനീസ് ടെക്നീഷ്യൻസും ഉയർന്ന ഓഫീഷ്യൽസും ഒക്കെ വിസമ്മതം കാണിക്കുന്നുണ്ട് കാരണം അവരുടെ ജീവൻ അപകടത്തിലാണ് പാകിസ്ഥാനിലേക്ക് പോയാൽ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ചൈന ഇനി ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് പാകിസ്ഥാനിൽ നിന്ന് ലഭിച്ചില്ല എങ്കിൽ ഈ പ്രോജക്റ്റുകളെല്ലാം ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്നും അത്തരത്തിൽ ഈ പ്രോജക്റ്റുകൾ ഉപേക്ഷിക്കുകയാണ് എങ്കിലും ഇപ്പോൾ ഈ ബില്യൺസ് ഓഫ് ഡോളർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്
तीर्च पाकिस्तान पलिश अटकमेंवस्थ क्यों पक्षे अलुपरी इतम आक्रमण ഇനി ചൈനയുടെ ഏതെങ്കിലും ഒരു പൗരനെ നേരെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഇനി മറുപടി നൽകുന്നത് ചൈനീസ് മിസൈലുകൾ ആയിരിക്കുമെന്നും പാകിസ്ഥാനിൽ ഇത്തരത്തിൽ അഴിഞ്ഞാടുന്ന തീവ്രവാദികളെ നിലക്ക് നിർത്താനുള്ള കരുത്ത് ചൈനയ്ക്ക് ഉണ്ട് എന്നുമാണ് ഈ ചൈനീസ് പ്രസിഡന്റ് ഇപ്പോൾ പാകിസ്ഥാനെ താക്കീത് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ ചൈനീസ് പൗരന്മാർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകാൻ പാകിസ്ഥാന് കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ എ മുതൽ ഇസഡ് വരെയുള്ള ലെറ്ററിൽ തുടങ്ങുന്ന തീവ്രവാദ സംഘടനകൾ ഇങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുകയാണ്. ഇതിൽ ആരെയാണ് പാകിസ്ഥാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്രമണം നടത്തരുത്, കാരണം നമ്മുടെ ആധാരം ഉൾപ്പെടെ അവരുടെ കയ്യിലിരിക്കുകയാണ്, ഇനി ഇങ്ങനെ ഉണ്ടായാൽ അവർ നമ്മളെ കയറി ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൂടാതെ പാകിസ്ഥാന്റെ ഇൻ ആൻഡ് ഔട്ട് മുഴുവൻ കാര്യങ്ങളും ഇപ്പൊ ചൈനയ്ക്ക് വളരെ വ്യക്തമാണ്, അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പല വർക്കേഴ്സ് എന്നുള്ള പേരിൽ ഇവിടെ എത്തിയിരിക്കുന്നതും ചൈനയുടെ വളരെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ നോക്കുന്ന ചൈനീസ് പട്ടാളക്കാരാണ് എന്നും ഈ പാകിസ്ഥാനെ എങ്ങനെയൊക്കെ വരിഞ്ഞു മുറുക്കാൻ കഴിയും എന്നുള്ള കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ ഇതിനിടയിൽ തന്നെ ചൈന അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. അപ്പോൾ ഒരു കണക്കിന് നോക്കിയാൽ ഈ പാകിസ്ഥാന്റെ അന്ത്യം മിക്കവാറും ഈ ചൈനയുടെ കയ്യിലായിരിക്കും. കാരണം ഈ പാകിസ്ഥാനെ മൊത്തത്തിൽ അങ്ങ് ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ചൈന കാര്യങ്ങൾ നീക്കി വെച്ചിരിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനായിട്ട് ഇവർ വളർത്തിക്കൊണ്ട് പാലൂട്ടി വളർത്തിക്കൊണ്ട് വന്നിരുന്ന ഈ തീവ്രവാദ സംഘടനകളാണ് ഇപ്പോൾ സ്വന്തം രാജ്യത്തിന് തന്നെ എതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. അതിനെല്ലാത്തിലും ഉപരി മറ്റൊരു കാര്യം, ഈ ചൈനയ്ക്കുള്ള പ്രത്യുപകാരം ഈ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ചൈന പറയുന്നത് പ്രകാരം പല തരത്തിൽ പല രീതിയിൽ ഇപ്പോഴും ഇന്ത്യയുടെ അതിർത്തികളിൽ ഈ പാകിസ്ഥാൻ നുഴഞ്ഞു കയറ്റവും തീവ്രവാദികളെ കയറ്റിവിടുന്നതും ആക്രമണങ്ങളും ഒക്കെ അഴിച്ചുവിടുന്നുണ്ട്. അതിന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഏതു നിമിഷവും ഒരു തിരിച്ചടി കിട്ടാനുള്ള ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരുപക്ഷെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന പേര് തന്നെ അല്ലെങ്കിൽ രാജ്യം തന്നെ മറ്റൊരു പേരിലേക്ക് അറിയപ്പെടാനായിട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ വാൽകഷ്ണം എന്തെന്നാൽ, ഇങ്ങനെ ഈ ചൈനയും പാകിസ്ഥാനും കൂടെ ചേർന്ന് ചൈനാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഇന്ത്യക്കെതിരെ വലിയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യയെ അങ്ങ് ആക്രമിക്കാമെന്നൊക്കെ പറഞ്ഞ് ചില വ്യാമോഹങ്ങളുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇതിനിടയിലാണ് ഈ അഫ്ഗാനിസ്ഥാനെ ഇങ്ങനെ ഈ താലിബാൻ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന പിടിച്ച ഉടനെ തന്നെ അവിടെ കൊണ്ട് കുറെ പണം ഇങ്ങനെ വാരിക്കൊടുത്ത് ചൈന അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചത്. അതിൽ ചൈന ചില ലക്ഷ്യങ്ങൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനും ഒരു വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. അത് നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല, ഇന്ത്യയുടെ എക്കാലത്തെയും നല്ല സുഹൃത്ത് എന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ള രാജ്യം റഷ്യയാണ്. റഷ്യ ഇപ്പോൾ ഒരു വെടി പൊട്ടിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ആദ്യത്തെ മീറ്റിംഗിൽ ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട താലിബാനുമായിട്ടുള്ള ചർച്ചകളിൽ ഈ റഷ്യയും ചൈനയും പാകിസ്ഥാനും മാത്രമാണ് പങ്കെടുത്തിരുന്നത്. അന്ന് ഇന്ത്യയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് ലോക മാധ്യമങ്ങളും ഈ പാകിസ്ഥാനും ചൈനയും ഒക്കെ വിചാരിച്ചത് ഇന്ത്യ റഷ്യ ബന്ധം അങ്ങ് വഷളായി എന്ന്, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ മോശമായതിന്റെ ഭാഗമായിട്ട് ആ ബന്ധത്തിന് ഉലച്ചിൽ പറ്റിയെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യയെ മാറ്റി നിർത്തുകയാണ് റഷ്യ എന്നും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ റഷ്യയുടെ പുടിൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഇല്ലാതെ ഒരു ചർച്ചയില്ല എന്നും ഇന്ത്യ വെറും കാഴ്ചക്കാരല്ല എന്നുമാണ്. കാരണം ഈ കഴിഞ്ഞ ഉച്ചകോടിയിൽ ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, ഈ അഫ്ഗാനിസ്ഥാനിലെ സാധാരണ ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും നമുക്ക് കണ്ണടച്ചിരിക്കാൻ കഴിയില്ല എന്നും, അതുകൂടാതെ തന്നെ ഇന്ത്യയും വളരെ കോടാനുകോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നിരവധി സഹായങ്ങളും നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളും അഫ്ഗാനിസ്ഥാനെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ചില കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവയെല്ലാം കൊണ്ട് തിരികെ വരണമെന്നും അതിലെല്ലാറ്റിലും ഉപരി അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് ഒരു സംരക്ഷണം നൽകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണമെന്നുമുള്ള ഒരു പ്രസ്താവന ഇന്ത്യ നടത്തിയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിൽ റഷ്യ ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നത്. ആ റഷ്യ പൊട്ടിച്ചിരിക്കുന്ന വെടിയും ഈ ചൈനയുടെയും ഈ പാകിസ്ഥാന്റെയും നിറുകം തലയ്ക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഈ മാസം 20-ാം തീയതി, അതായത് കൃത്യം പറഞ്ഞാൽ ഇനി 3 ദിവസം കഴിയുമ്പോൾ റഷ്യയിൽ വെച്ചിട്ട് മോസ്കോ ഫോർമാറ്റ് എന്നുള്ള പേരിലാണ് ആ ഒരു ചർച്ചകൾ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആ ചർച്ചയിൽ ഇന്ത്യൻ പ്രതിനിധികൾ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് റഷ്യ. അപ്പോൾ ഈ മോസ്കോ ഫോർമാറ്റ് എന്ന് പറയുന്ന ആ ഒരു മീറ്റിംഗിന് ശേഷം പാകിസ്ഥാനും ചൈനയ്ക്കും ഞെട്ടലുളവാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തു വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോയുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സാജൻ സൈനിങ് ഓഫ്. ലവ് യു ഓൾ, ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് D3 മീഡിയ.